ഹൈടെൻഷൻ ലൈൻ സ്ഥാപിക്കുന്നതിന് കെ സി ബി മുറിച്ച മരങ്ങൾക്ക് വർഷങ്ങൾ പിന്നിട്ടിട്ട് നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ലെന്ന് പരാതി. ഇതോടെ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങുകയാണ് നാട്ടുകാർ. സംഗമം വെസ്റ്റ് കൊടിയത്തൂരിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധത്തിന് തയ്യാറെടുക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ പന്നിക്കോട് കെ സി ബി സെക്ഷന് കീഴിൽ വെസ്റ്റ് കൊടിയത്തൂർ സൗത്ത് കൊടിയത്തൂർ പ്രദേശങ്ങളിൽ വോൾട്ടേജ് ഇംപ്രൂവ്മെൻ്റ് പ്രവൃത്തിക്കായി വെസ്റ്റ് കൊടിയത്തൂർ ഇടവഴിക്കടവ് റോഡിൽ കമ്പളത്ത് ജംഗ്ഷനിൽ പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്നതിനും വെസ്റ്റ് കൊടിയത്തൂർ സൗത്ത് കൊടിയത്തൂർ റോഡിൽ ഹൈടെൻഷൻ ലൈൻ ലിങ്കിങ്ങിനും ചാലക്കൽ പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്നതിനുമെല്ലാമായി മുറിച്ചുമാറ്റിയ നൂറുകണക്കിന് മരങ്ങൾക്ക് ലഭിക്കേണ്ട ലക്ഷക്കണക്കിന് രൂപ നഷ്ടപരിഹാരം വിതരണം നടത്തുവാൻ രണ്ടു വർഷം പിന്നിട്ടിട്ടും ഉദ്യോഗസ്ഥർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി. ഈ സാഹചര്യത്തിലാണ് സംഗമ വെസ്റ്റ് കൊടിയത്തൂരിൻ്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ഒറ്റക്കെട്ടായി പ്രതിഷേധത്തിനിറങ്ങുന്നത്. വികസനത്തിന് കൂടെ നിൽക്കുന്നവരെ ആവശ്യം കഴിഞ്ഞാൽ മറന്നു കളയുകയും അവർക്ക് നിയമപരമായി നൽകേണ്ട നഷ്ടപരിഹാരം പോലും അനുവദിച്ച് നൽകുവാൻ വിമുഖത കാണിക്കുകയും ചെയ്യുന്ന കെ സി ബി ഉദ്യോഗസ്ഥരുടെ തെറ്റായ നടപടിക്കെതിരെയും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണം തുച്ഛമായ നഷ്ടപരിഹാരത്തിനായി സാധാരണക്കാരായ ജനങ്ങൾ വർഷങ്ങളായി കെ സി ബി ഓഫീസിൽ കയറിയിറങ്ങേണ്ട പ്രവണത അവസാനിപ്പിച്ച് എത്രയും വേഗത്തിൽ നഷ്ടപരിഹാരം നൽകണമെന്നും ഇലക്ട്രിസിറ്റി ബോർഡ് ചീഫ് എഞ്ചിനീയർ ഓഫീസിന് മുമ്പിൽ ധർണ ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ സംഘടിപ്പിക്കുന്നതിനാണ് കൊടിയത്തൂരിലെ സാമൂഹിക സംഘടനയായ സംഗമം വെസ്റ്റ് കൊടിയത്തൂർ പ്രവർത്തക സമിതി യോഗം തീരുമാനമെടുത്തത്. വെസ്റ്റ് കൊടിയത്തൂരിൽ നിന്ന് കമ്പളത്ത് ജംഗ്ഷനിലും അതുപോലെ തന്നെ സൗത്ത് കൊടിയത്തൂരിലും രണ്ട് പുതിയ ട്രാൻസ്ഫോമർ കഴിഞ്ഞ വർഷങ്ങളിൽ നില ഇവിടെ സ്ഥാപിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 50 ഉപഭോക്താക്കൾ അവരുടെ മരങ്ങളും മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ ഈ ലൈൻ വലിക്കാൻ വേണ്ടി എസ്റ്റിൽ ലൈൻ വലിക്കാൻ വേണ്ടി കൊടുത്തെങ്കിലും അതിൻ്റെ നഷ്ടപരിഹാരം ഇതുവരെ കിട്ടാത്തൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ വർഷവും ഞങ്ങൾ പരാതിയുമായിട്ട് കെ സി ബിയിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ തുടർ നടപടികളൊന്നും ഇതുവരെയും നടന്നിട്ടില്ല. ഒരുപാട് എൻ്റെ ഉപഭോക്താക്കൾ ഇനിയും അതിൻ്റെ നഷ്ടപരിഹാര തുകക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിനാൽ എത്രയും പെട്ടെന്ന് ഡിപ്പാർട്ട്മെൻറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അതിൻ്റെ നടപടികൾ ത്വരിതപ്പെടുത്തണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. 2.5 വർഷത്തോളമായി രണ്ട് തെങ്ങ് മുറിച്ചുണ്ട്. നല്ല കായ്ക്കുന്ന രണ്ട് തെങ്ങായിരുന്നു അത്. രണ്ട് മുറിച്ച് 2.5 വർഷം കഴിഞ്ഞിട്ട് ആദ്യം എഞ്ചിനീയർ പറഞ്ഞ് അയച്ചിട്ടുണ്ട് കാര്യം. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അന്വേഷണം പറഞ്ഞത് കുന്നാലം ഇയാളെ എത്താണ് അതിൻ്റെ ഉള്ളത് പായലൊക്കെ ഉള്ളത്. പക്ഷെ അവർക്ക് കുറേ മുമ്പേ പട്ടികയിൽ തുടങ്ങി. ഇതുവരെ അതിനെപ്പറ്റി ഒരു തീരുമാനമായിട്ടില്ല. എത്രയും പെട്ടെന്ന് നടപടിയുണ്ടായില്ലെങ്കിൽ കൂടുതൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മുക്കം.